നമസ്കാരം കൂട്ടുകാരെ എല്ലാവരെയും വീട്ടിലും അടിക്കാതെ വെച്ചിട്ടുള്ള ബ്ലൗസ് പീസുകളൊക്കെ ഉണ്ടാവുമല്ലേ ഇന്ന് അതുകൊണ്ടാണ് കേട്ടോ ഞാനൊരു ഫ്രോക്ക് അടിക്കാൻ പോണത് അപ്പോൾ ഒരു ബ്ലൗസ് പീസ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലത്തെ ചെറിയ പീസുകൾ എൻ്റെ ഉള്ളത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളുടെ കുട്ടികളുടെ ഹൈറ്റിനനുസരിച്ചിട്ടാണ് കേട്ടോ ഇതുണ്ടാവുക നമ്മുടെ ഹൈറ്റ് കുറവാണെങ്കിൽ നമുക്ക് ഈ ഒരു ബ്ലൗസ് പീസ് കൊണ്ട് തന്നെ അടിച്ചാൽ മതി അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ പീസുകൾ നമുക്ക് ഇതുപോലെ ആഡ് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു വൈറ്റ് ഇതുപോലത്തെ ഒരു പീസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട് ബ്ലൗസ് പീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ലൈനിങ്ങിൻ്റെ ആവശ്യം ഉണ്ടാവും അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനൊരു ഒരു മീറ്റർ ഗ്രീൻ കളറും

ീസെടുക്കുക അല്ലെങ്കിൽ നമ്മൾ നേരത്തെ വെട്ടി വെച്ചിട്ടുള്ള ഭാഗം എടുത്തിട്ടോ അതിന് മുന്നിൽ വെച്ചിട്ട് നമ്മുടെ കഴുത്തിൻ്റെ ഭാഗം അതിൽ അടയാളപ്പെടുത്തുക അങ്ങനെയാണ് ചെയ്യാൻ കേട്ടോ അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചു തരുകയാണ് നമ്മുടെ കഴുത്തിൻ്റെ രണ്ടര ഇഞ്ചാണ് നമ്മൾ വിഴുത്തെടുക്കാറ് അത് അടയാളപ്പെടുത്തി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷോൾഡറിന്റെ ഭാഗം ഇഞ്ച് നമ്മളിതിൽ അടയാളപ്പെടുത്തണം കേട്ടോ അതിനുശേഷം നമ്മൾ ഷോൾഡറിൻ്റെ താഴ്ഭാത്തേക്ക് ആം ഹോളിലേക്ക് ഒരു അഞ്ചോ അല്ലെങ്കിൽ അഞ്ചരയോ എടുക്കാം ഞാനിപ്പോൾ അഞ്ചാണ് എടുക്കുന്നത് അഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ സാധാ അടയാളപ്പെടുത്തണ പോലെ തന്നെ നമ്മുടെ കുട്ടികളെ വിഴുത്തുണ്ടല്ലോ അത് അടയാളപ്പെടുത്തുക എന്നിട്ട് നമ്മൾ സാധാരണ കൈക്കുഴി വരയ്ക്കണ പോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യണത് നമ്മളത് ചെയ്തതിന് ശേഷം നമ്മുടെ കൈക്കുഴിൻ്റെ ഈ ഭാഗത്തേക്ക് ലെഫ്റ്റ് ഭാഗത്തേക്ക് നമ്മൾ മൂന്നിഞ്ച് മൂന്നിഞ്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ എന്നിട്ട് നമ്മളിത് അടയാളപ്പെടുത്തിയത് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇത് നമ്മുടെ കഴുത്തിന്റെ ഭാഗവും ഷോൾഡറും എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് വരുന്ന ഒരു പാർട്ടാണ് കേട്ടോ അത് ഞാൻ ഇന്നിപ്പോൾ അങ്ങനെയാണ് അടിക്കണത് പീസ് പീസ് ആയിട്ടുള്ള തുണികളായ കാരണം കൊണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് വെട്ടി അടിക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ കട്ടിങ് ഇനി നമുക്ക് ഇതൊന്ന് ലൈനിങ്ങിലേക്ക് ഇതുപോലെ ഒന്ന് വെട്ടിയെടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ ലൈനിങ് ഞാൻ ഈ കളറാണ് എടുത്തിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ളത് കാരണം കൊണ്ട് ഞാനിത് എടുത്തതാണ് കേട്ടോ നിങ്ങൾ അതേ സെയിം കളർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നിട്ട് ഇതുപോലെ നമ്മളിത് വെച്ചിട്ട് നമുക്ക് രണ്ട് പീസിന് വേണ്ടിയിട്ടുള്ളത് ഇതുപോലെ ഒന്ന് വെട്ടിയെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ അതാ ഞാൻ ഈ രണ്ട് പീസിൻ്റെ എടുത്തിട്ടുണ്ട് നമ്മുടെ നാല് പാർട്ടായിട്ടുള്ള ഈ ഭാഗവും ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രീൻ കളർ ലൈനിങ് വൺ മീറ്റർ എടുത്തത് ഞാൻ ഫുള്ളായിട്ട് ഇതിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അത് നമ്മൾ ഇതുപോലെ വെക്കുമ്പോൾ നമുക്ക് എന്തായാലും ലെങ്ത്ത് ഉണ്ടാവില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഇതിൻ്റെ നടുഭാഗം അടക്കിയിട്ട് ഇതുപോലെയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതിൻ്റെയും നടു ഞാന് മുറിച്ചെടുക്കണുണ്ട് രണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ അതേപോലെ രണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി എങ്ങനെയാണ് സ്റ്റിച്ചിങ് എന്ന് നോക്കാം കേട്ടോ വീട്ടിൽ നമ്മൾ ഇതുപോലെ വെറുതെ വെച്ചിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്ക് ഇതുപോലത്തെ നല്ല ഡ്രസ്സുകളൊക്കെ അടിച്ചെടുക്കാവുന്നേ ഉള്ളൂ ഇനി നമുക്കിത് എങ്ങനെയാണ് അടിക്കണത് നോക്കാം ആദ്യം തന്നെ ഈ നാല് പീസ് നമ്മൾ നമ്മളെടുത്തിട്ട് ഇതിൻ്റെ ലൈനിങ്ങുമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യേണ്ടത് കേട്ടോ ആദ്യം നമ്മുടെ രണ്ട് സൈഡും മാത്രമാണ് ആദ്യം ഒന്ന് അടിച്ചെടുക്കുന്നത് ഈ സൈഡും ഇപ്പുറത്തെ സൈഡും അതേപോലെ ഒന്ന് അടിച്ചെടുക്കുക ഒരു രണ്ട് രണ്ട് രണ്ടും അടിച്ചെടുക്കണം കേട്ടോ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിത് അവിടെ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് നല്ല ഭാഗത്തേക്ക് ഒന്ന് മറച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മൂന്ന് പീസുകളൊന്ന് അടിച്ചെടുക്കാം ഇതിൽ രണ്ട് പീസുകൾ മാത്രം ഇതുപോലൊന്ന് മറച്ചു കൊടുക്കാം ബാക്കിയുള്ള രണ്ട് പീസ് നമ്മൾ അടിക്കരുത് കേട്ടോ ഇതിൻ്റെ താഴ്ഭാഗത്ത് മാത്രം രണ്ട് സൈഡും അടിക്കാതെ നാലെണ്ണത്തിലും ഇതുപോലെ അടിക്കാതെ എടുക്കണം ഇനി നമുക്ക് നമ്മൾ മറച്ച് വെച്ചിട്ടുള്ള പീസ് എടുത്തിട്ട് മറിക്കാതെ വെച്ചിട്ടുള്ള പീസിൻ്റെ ഉള്ളിലേക്ക് ഇത് ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ നമ്മുടെ ഈ ഗ്രീൻ കളർ ഭാഗത്തേക്ക് നമ്മുടെ ഉള്ളിലേക്ക് വെച്ചിട്ടുള്ള ഗ്രീൻ കളറും ഒരുമിച്ച് വരുന്ന പോലെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഒരു ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് പതുക്കെ വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗം റെഡി കിട്ടിയിട്ടുണ്ട് ഇതേപോലെ തന്നെ രണ്ട് ഭാഗവും നമ്മൾ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണില്ലെങ്കിലും കാണുമ്പോൾ മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കണോ കേട്ടോ എന്നിട്ട് നമ്മുടെ സൈഡ് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വൈറ്റ് കളർ ഇതുപോലൊന്ന് നമ്മുടെ ലൈനിങ്ങിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം അതേപോലെ ഒന്ന് ആദ്യം ഒന്ന് അടിച്ചെടുത്തിട്ട് നമ്മളൊന്ന് പതിച്ചടിക്കണം കേട്ടോ ഒരു ഭാഗം എന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള മൂന്ന് സൈഡും ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ നമ്മുടെ മറ്റേ പീസും അടിച്ചെടുക്കുക അപ്പോൾ ഞാനിവിടത്തെ രണ്ട് പീസും ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രീൻ കളറും ആയിട്ട് അടിച്ചെടുക്കാം അതിനായിട്ട് നമ്മൾ സ്റ്റിച്ചിങ് സൈസ് ലോങ്ങ് ആക്കിയിട്ട് വെക്കണം കേട്ടോ നമ്മൾ മൂന്നാണ് നമ്മൾ സ്റ്റിച്ചിങ് സൈസ് എടുക്കാറ് അത് നമ്മൾ അഞ്ചാക്കിയിട്ട് വെക്കുക കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാൻ നമ്മുടെ ലൈനിങ് നമ്മൾ മറച്ചടിക്കണില്ല അത് കാരണം കൊണ്ട് നമ്മുടെ ഉള്ളിൽ തുണിയുടെ ഉൾഭാഗത്ത് വെച്ചിട്ടാണ് കേട്ടോ ലൈനിങ് അടിക്കണത് എന്നിട്ട് നമ്മൾ അടിച്ചിട്ടുള്ള ഒരു ഒരു നൂല് മാത്രം ഇതുപോലെ ഒന്ന് വലിച്ചു വലിച്ചു കൊടുത്താൽ നമുക്കിതാ ഇതുപോലൊന്ന് ഗാദറിങ് ചെയ്തതുപോലെ തന്നെ ഒന്ന് ചെയ്ത് കിട്ടും കേട്ടോ എന്നിട്ട് നമ്മുടെ ഈ ഭാഗം ഒന്ന് കെട്ടിട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ അഴിഞ്ഞു പോവുകയുള്ളൂ അത് കാരണം കൊണ്ട് എന്നിട്ട് ലൈനിങ്ങിന്റെ താഴ്ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി അടിക്കുക കേട്ടോ ഇനി നമ്മൾ ഫ്രോക്കിന്റെ മുകൾ ഭാഗമാണ് അടിക്കാൻ പോണത് ഇവിടെ പതിനാറ് ഇഞ്ചാണ് ഞാൻ മുകൾ ഭാഗത്തിന് എടുത്തിട്ടുള്ളത് അതിന്റെ നടുഭാഗം ഒന്ന് നമ്മളൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ മൂന്ന് ഇഞ്ചാണ് ഇറക്കം എടുത്തിട്ടുള്ളത് നമ്മുടെ കഴുത്തിന്റെ ഇറക്ക അത് നമ്മുടെ ഷോൾഡർ ഇങ്ങനെ അതിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഈ പതിനാറ് ഇഞ്ചിൻ്റെ ഏറ്റവും അറ്റത്തായിട്ട് ഇതുപോലെ തുണി നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ളത് വെക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നടുഭാഗത്തേക്ക് നമ്മൾ ഇതുപോലെ ചുരുക്കിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ നമുക്ക് അഞ്ചിഞ്ചാണ് വിടുത്ത് വേണത് രണ്ടര ഇഞ്ചല്ലേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് രണ്ടര ഇഞ്ച് ഓരോ സൈഡിലേക്കും വരുമ്പോൾ അഞ്ചിഞ്ചായിട്ട് വരും അപ്പോൾ അത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ നമ്മളത് പിൻ ചെയ്ത് വെച്ചിട്ട് ഇതുപോലൊന്ന് നാല് സൈഡിലും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് നമ്മളുടെ ഈ ഭാഗത്തേക്ക് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ പോലെ ചുരുക്കിട്ട് കൊടുക്കാം കേട്ടോ ഒന്നില്ലെങ്കിൽ ഇതുപോലെ ബോക്സ് ആയിട്ടുള്ള ചുരുക്കിട്ട് കൊടുക്കുക അല്ലെങ്കിൽ സാധാ ചുരുക്കിടണ പോലെ നമ്മളൊന്ന് ഞെറിയ വെച്ചിങ്ങനെ അടിക്കുക എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇതുപോലെ ബോക്സ് പോലെ ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യണത് അത് നമ്മൾ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അഞ്ചിഞ്ച് നമ്മുടെ കഴുത്തിൻ്റെ വിടുത്ത് അതുപോലെ വരുന്നില്ല എന്ന് നോക്കിയിട്ട് വേണം അടിക്കാൻ കേട്ടോ അതുപോലെ അടിച്ചെടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഈ ഗ്രീൻ കളറ് നമ്മുടെ നേരത്തെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഫ്രോക്കിൻ്റെ ഭാഗമല്ലേ അതൊന്ന് ചെറിയൊരു പീസ് ഞാനതിന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ ഈ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് ഞാൻ പൈപ്പിങ് വെക്കുകയാണ് ചെയ്യണത് നന്നല്ലാത്ത ഭാഗത്തേക്ക് തുണി വെച്ചിട്ട് നല്ല ഭാഗത്തേക്ക് പതിച്ചടിക്കുകയാണ് ഞാനിപ്പോൾ ഇവിടെ പൈപ്പിങ് ചെയ്യണത് ഇത് തിരിച്ചും ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇതുപോലെ ചെയ്തോന്നു മാത്രേ ഉള്ളൂ അപ്പോൾ ഞാനിതാ ഇതുപോലെ എടുത്തിട്ട് ഒന്നും കൂടെ പതിച്ചിങ്ങനെ അടിക്കണുണ്ട് കേട്ടോ ഇതേപോലെ തന്നെ നമുക്ക് രണ്ട് പീസിലും അടിച്ചെടുക്കാം വീഡിയോയുടെ ലെങ്ത്ത് കൂടുതലായത് കാര്യം കൊണ്ടാണ് കേട്ടോ കുറച്ച് സ്പീഡിൽ പോകുന്നത് ഇല്ലെങ്കിൽ നമുക്കൊരു അരമണിക്കൂറൊക്കെ വരും ഇതേപോലൊന്ന് സ്ലോയിൽ അടിക്കണമെന്നുണ്ടെങ്കിൽ അത് കാരണം കൊണ്ടാണ് നമുക്ക് ഷോൾഡറിന്റെ ഭാഗം ഇതിലേക്ക് ഒന്ന് അടിച്ചു കൊടുക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ അല്ലാത്തൊരു പീസ് ഉണ്ടല്ലോ ചെറുതായിട്ട് ആ ഭാഗത്തുള്ളത് അതൊന്ന് നമുക്ക് കുറച്ച് ഒരു അര ഇഞ്ച് ഇഞ്ചവിടെ വെച്ചിട്ട് ബാക്കിയൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ അര ഇഞ്ചിന് നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് അടിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ ഇതുപോലെ നല്ല ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് പതിച്ചടിക്കുകയാണ് ചെയ്യണത് എന്നിട്ട് ഇതേപോലെ തന്നെ നാല് പീസ് ഇതേപോലെ എടുക്കുക എന്നിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ പീസിലെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അത് നമ്മൾ അതേപോലെ തന്നെ ഇതിലേക്കൊന്ന് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ മോളിൽ നിന്ന് നമ്മുടെ മൂന്നിഞ്ചാണ് നമ്മുടെ ഇറക്കം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതേപോലെ മൂന്നിഞ്ച് ഇറക്കം വെച്ചതിന് ശേഷം ബാക്കിയുള്ള ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ നാല് സൈഡും ഇതേപോലെ ഒന്ന് നല്ല വൃത്തിക്ക് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം നമ്മുടെ സ്കേട്ടിൻ്റെ ഭാഗത്ത് ഇരുപത്തൊന്ന് ഇഞ്ച് ഇറക്കമുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ടോപ്പിൻ്റെ ഭാഗത്തേക്ക് പത്തിഞ്ചും ഇറക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ സ്കേർട്ടിൻ്റെ ഭാഗത്തും ടോപ്പിൻ്റെ ഭാഗത്തും നടുഭാഗുന്നതായത് അതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ വീട്ടിലുള്ള ഇതുപോലത്തെ മെറ്റീരിയൽസ് കൊണ്ടൊക്കെ സൂപ്പറായിട്ട് അടിക്കാൻ പറ്റിയ ഒരു ഫ്രോക്കാണ് കേട്ടോ അത് നമ്മുടെ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു ഫ്രോക്ക് കൂടി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായം കൂടി പറയാൻ മറക്കരുത് കേട്ടോ അപ്പം അത് അതുപോലെ നമ്മളൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് രണ്ടും കൂടിയിട്ടൊന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ ഞാനിടുന്ന ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ലൈക്ക് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടെ ചെയ്യാം കേട്ടോ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഞാൻ അപ്പം തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതുപോലെ നമ്മൾ രണ്ട് സൈഡും അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലുള്ള ഭാഗമല്ലേ നമ്മളിപ്പോൾ അടിച്ചിട്ടുള്ള ഭാഗം അവിടെ ഈ തുണി ഇങ്ങനെ നമുക്ക് നൂലിങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് ആ ഒന്ന് മടക്കി നമ്മുടെ രണ്ട് സൈഡ് ഇതേപോലെ മടക്കിയിട്ട് ഒന്ന് ഇതാ അതുപോലെ ഒന്ന് പതിച്ചടിക്കുന്നുണ്ട് കേട്ടോ രണ്ട് സൈഡും എന്നിട്ട് നമ്മുടെ രണ്ട് ഭാഗം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വേസ്റ്റിൻ്റെ ഭാഗം വരയ്ക്ക് എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് അടിച്ചിട്ട് അവിടെ നിന്ന് നമ്മളൊന്ന് നിർത്തിയിട്ട് നമ്മുടെ ഉള്ളിലുള്ള മെറ്റീരിയൽ മാത്രം എടുത്തിട്ടൊന്ന് ആദ്യം ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ അതിന് ശേഷമാണ് നമ്മളുടെ ലൈനിങ് രണ്ടും കൂടിയിട്ട് ഒരുമിച്ച് വെച്ചിട്ട് അടിച്ചെടുക്കുന്നത് അപ്പോൾ അതുപോലെ നമ്മുടെ ആ രണ്ട് മെറ്റീരിയൽ മാത്രം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക ആദ്യം അതിന് ശേഷം ലൈനിങ് രണ്ടും കൂടിയിട്ട് ഇതുപോലൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ ഇതുപോലൊന്ന് ഫുള്ളായിട്ടൊന്ന് അടിച്ചെടുക്കുക എന്നിട്ട് നമ്മളുടെ ആദ്യം മുകളിൽ നിന്ന് തൊട്ടിട്ട് ഇതേപോലെ ഒരു രക്ഷം കൂടി ഒന്ന് അടിച്ചെടുക്കാണ് അപ്പം ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും നമ്മൾ അടിച്ചെടുക്കുക അപ്പോൾ അതാ രണ്ട് സൈഡും അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട് ഫൈനൽ ലുക്ക് ഇതായി ഇതാണ് കഴുത്തിൻ്റെ അവിടെ ഫാബ്രിക്ക് കൊണ്ട് തന്നെ ഞാൻ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ടുപോക്കും കേട്ടോ